അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഹെഡ്ലൈനിൽ കണ്ട പോലെ അമ്മയ്ക്ക് ഇത് ഫെയർവെൽ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ഇൻട്രോയിൽ ഇൻഷാല്ലാ ഓക്കെ സർപ്രൈസ് കൊടുക്കുന്ന ഓക്കെ സുരുന്നു. അപ്പം അവർ ഇന്നലെ എന്താ പറയുക ദുബായിലേക്ക് പോന്ന, അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ആദ്യം ഡിസംബർ ജാനുവരി അങ്ങനെ പോകുന്നതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിസ ചെയ്യുന്നതായി എല്ലാവരും എന്താ പറയുക അവർ പ്ലാൻ ചെയ്തു പെട്ടെന്ന് തന്നെ പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂട്ടിയിട്ട് വിചാരിച്ചൊരു ഫെയർവെൽ കൊടുക്കുക എന്നുള്ളത്. പിന്നെ മര്യാദയ്ക്കൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഷോക്കിംഗ് പോലെ തന്നെ ആയിപ്പോയിരിക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ ദുബായിലേക്ക് സെറ്റിൽ ആവുന്ന. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിന് എന്താ പറയുക ഒരു ഫെയർവെൽ കൊടുക്കണം വിചാരിച്ചു. എന്താ വെച്ചാൽ അവർ അത്രയ്ക്ക് ഞങ്ങളോട് അറ്റാച്ച്ഡ് ആയിരുന്നു എല്ലാ ഫ്രണ്ട്സിനോടും. അമ്രയും സുറു എന്ന് പറയുമ്പോൾ എന്താ പറയുക വൺ എനർജറ്റിക് രണ്ട് ആൾക്കാരാണ്. അവർ രണ്ടാളാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സർപ്രൈസ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇന്ന് തന്നെ സുറൂർ ഇന്നലെ വന്ന് ഇന്ന് പോകുന്നതെന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു പെട്ടെന്നൊരു എന്താ പറയുക ജസ്റ്റ് ഒരു ഡെക്കോറൊക്കെ ചെയ്തിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ, അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാ പരിപാടിയെന്ന് നിങ്ങൾക്ക് ഇതിലോട്ട് കാണിച്ചു തരാം. വലിയൊന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് അവർക്കൊരു സർപ്രൈസ്, ഞങ്ങളൊക്കെ ഒരു ടോക്കൺ ഓഫ് ലവ്. ഓക്കെ ഹൈസി കം പോ. അപ്പോൾ ഞങ്ങൾ വന്നത് ഇപ്പോൾ നെഫിൻ്റെ വീട്ടിലാണ്, ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ ഓളെ വീടാണ് ഞങ്ങൾ എല്ലാ ഇവൻറ്റിനും കൂടുന്നത്. എന്താ വെച്ചാൽ പാർക്കിൽ ഇപ്പോൾ പിന്നെയും റൂൾസും റെഗുലേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വെറുതെ ഒരു ഫൈൻ ആവണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക്. അപ്പോൾ വീഡിയോ ഓണാക്കുന്ന കണ്ടേരോ എല്ലാവരും എല്ലാവരും പണി അമ്രി ഇതൊന്നും നിനക്ക് ഇവരൊന്നല്ല ചെയ്ത്. ഓക്കെ അപ്പൊ ഒരു മണിക്ക് ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഹെൽപ്പ് ചെയ്ത രീതി വന്നിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും എത്തി, ഒരാളും കൂടി എത്താനുണ്ട്. ഷിഫ ഷിഫ ലേറ്റ് ആവുന്നാലും നിങ്ങക്കല്ല എന്താ അമ്മിന്റെ സുറിന്റെ ഒരു മെസ്സേജ് പറയാനുള്ള സാജി എന്ന് പറഞ്ഞാൽ സാജി കൂടുതൽ അറ്റാച്ച്ഡ്, കാരണം വെച്ചാൽ നേബർ ആയാലും. അപ്പൊ സാജിക്ക് എന്താണ് അലമ്പാക്കുന്നുണ്ട് ഗൈസ്. അമ്രി പോകുന്നത് സങ്കടം, ആർക്കില്ല എനിക്ക് മാത്രം സങ്കടമുള്ളൂ. നമ്മളിങ്ങനെ മെല്ലെ ആടി കളിക്കും, ഓളേനും എല്ലാത്തിനും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്രി ഇല്ലാണ്ട് പിന്നെ ശരിക്ക് കണക്കൊക്കെ ഓൾക്കാൻ നഷ്ടം, കാരണം ഞങ്ങളെല്ലാം ഇത്രീ പൊന്നോലത്തെ പെങ്ങള് ഇത്രീ പൊന്നോലത്തെ അവിടെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ മക്കൾസും നമ്മളും എല്ലാം നല്ല ത്രില്ഡ് ആൻഡ് ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ഇതൊരു ഫെയർവെൽ പാർട്ടിയാണ് ചെയ്യുന്നതിനുള്ള ഒരു സങ്കടമുണ്ട്. സാധാരണ ബർത്ത്ഡേ പാർട്ടീസൊക്കെ ആണെന്നല്ല ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ യാറക്കും സുറൂറിനും അമ്രയ്ക്കും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിന്, ഒരു ഇന്നല്ല ഓരോന്നായിട്ട് ഇവർക്ക്. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചറാം. ഇതാണ് അമ്രയ്ക്ക് കൊടുക്കുന്നത്, ഒരു സിൽവർ ബ്രേസ്ലെറ്റും പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു സിൽവർ റിങ്ങും. അപ്പോൾ ഇനി യാറിൻ്റെ ഗിഫ്റ്റ് കാണിക്കാം. യാറ മോൾക്ക് വേണ്ടിയിട്ട് കുറേ സ്മോൾ സ്മോൾ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് സിസ്റ്റർ അതായത് നെഫി നല്ല അടിപൊളിയായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. സുറൂറിന് കൊടുത്തത് ഒരു ഫ്രെയിമാണ്, അതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് സ്പെൻഡ് ചെയ്ത അടിപൊളി ഡേയ്സിൻ്റെ ഓരോരോ ചെറിയ ക്ലിപ്സായിട്ട് എന്താ പറയുക ഒരു മെമ്മറീസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിനെന്താ സാജി നല്ല മുഞ്ചൽ പോലാക്കിട്ട് റാപ്പ് ചെയ്തിന്. ആ ഗിഫ്റ്റ്സും ഇതും നല്ല ഭംഗിയിൽ. പിന്നെ ഒരു ചെറിയ കേക്ക്. ആ ബോ സാജിയാണ് സാജി. പിന്നെ ഇതാ ഓള് കപ്പിൾസിന് ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഒരു കൗണ്ടർ ആക്കി വെച്ചിന്. മഷാല്ല അടിപൊളി. ഇനി ഓളെ വന്നിട്ട് നല്ല രസം സർപ്രൈസും കൂടി ആക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റ്.
ഷിഫ വന്നിട്ടുണ്ട്. ഷിഫ ഷിഫ മക്കളൊന്നും വന്നിട്ടില്ല, കൂട്ടിയില്ല. ഷിഫക്ക് എന്താണ് അമ്രി സുറൂറിനെ കൊണ്ട് പറയാനുള്ളത്? അവരായിരുന്നു നമ്മുടെ എനർജി ബൂസ്റ്റർ ഗ്രൂപ്പില്. അപ്പൊ അതുകൊണ്ടാണ് അവര് പോകുന്നവരെ നല്ല വിഷമമുണ്ട്. അതന്നെ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ ഇടയ്ക്കിടയ്ക്ക് വരാലോ അവർക്ക്. സമാധാനം. നിങ്ങൾക്ക് ആരെയും മിസ് ചെയ്യുവോ? ആരെവിടെ പോന്നേ? അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇനി അവര് വരാനാണ് അടുത്ത പ്ലാന്. അപ്പോ ഇവള് ഇവിടെ വരുത്തുന്ന വെച്ചാല് സാജി പറഞ്ഞ് ഫുഡ് ആക്കിയെന്ന്, അപ്പൊ ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് അവർ വരുന്നത്. അപ്പോൾ ഓള് വിളിക്കാൻ പോന്നാം. അതെല്ലാം നോക്ക എന്താ അവസ്ഥ എന്നുള്ള. അപ്പോ ഓൺ ഇങ്ങോട്ടേക്ക് വെട്ടിനെ, നമ്മളെല്ലാവരും റെഡിയാണ്. ഓക്കെ അമ്രി, നീ ഇല്ലാണ്ട് നമ്മളിനി ഇങ്ങനെ ഉണ്ടാവും. നമ്മളെല്ലാവരും ഈ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്തിടയ്ക്ക് നോക്കും. മിസ് ചെയ്യും. ഇന്നേ അമ്രിയുടെ ഡാഗ് എനിക്ക് വെച്ച് ഇപ്പൊ നമ്മളെല്ലാം ഓളെ വെയിറ്റ് ചെയ്യുന്ന സക്സസ് ആക്കണേ മക്കളെ. ഇവിടെ ആരും അപ്പൊ ഞാൻ നഫി സാജി സിറ്റിംഗ് റൂമില് ക്യാമറ പിടിച്ചിട്ട് ഇവിടെ റൂമിൽ വിൽക്കുന്ന ഇവർ രണ്ടാളും പിന്നെ വീട്ടിലെ ഇതാണല്ലോ. അപ്പൊ അവര് മുന്നിൽ തന്നെ നിൽക്കാന്നുള്ള ഇവര് ബാക്കി എല്ലാ ടീംസ്റ്റും റൂമിലാക്കി മക്കളെ എല്ലാരെയും. കാരണം സൗണ്ട് കൊണ്ട് ഫുൾ കൊളം, അത് ഉറപ്പാന്ന് വെച്ചാൽ നെഫിന്റെ ഞങ്ങള് കൊളാക്കി പോയി. അപ്പൊ ആ അവസ്ഥ ആക്കണ്ടെന്നുള്ള രീതിയാണ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി എന്താന്നറിയില്ല. ഇൻഷാല്ലാ അവളെ ഐ മീൻ ആ എക്സ്പ്രഷൻ എല്ലാം കിട്ടട്ടെ. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും തോരുമാതിരി ഓരോ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഉള്ള എന്തെങ്കിലും കാരണം അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇന്ന് പോകുന്നതാ, പിന്നെ ഞാനിപ്പോ ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പൊ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയില്ല. ഇവ രണ്ടാണെങ്കിൽ മാക്സിമം നല്ല സൗണ്ട് സംസാരിക്കുന്നത് കാണുന്നത്. ഇനി നമ്മളെ സൗണ്ട് കൊണ്ട് കൊള്ളാണ്ട് വിളിച്ചിട്ട് അത്രക്ക് വൻ ഗംഭീരമായ തല്ലിപ്പൊളിയാക്കി. വീട്ടിലുണ്ട് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാം. വീട്ടുകാരും അപ്പുറത്തെ വീട്ടുകാരും കുട്ടിനെ ചമയിക്കുകയാണ്. ഡ്രസ്സെല്ലാം മാറ്റി നമ്മളെല്ലാം എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആട്ടെ, ഇംഗ്ലീഷ് പെങ്കിക്കാണെങ്കിൽ ഇംഗ്ലീഷേ മനസ്സിലാവും. പഠിച്ചോണ്ട് അമ്രി ഗോകുലം പുതിയ ഐലൈനർ ും
ഇതാണ് ഗൈസ് പിങ്കിയുടെ ബിഹൈൻഡ് ദി സീൻ പന്തൽ പണിക്കാർ അപ്പം ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി അവരും ഹാപ്പിയായി നമ്മളും അൽഹംദുലില്ലാ ഹാപ്പിയായി എല്ലാം വിചാരിച്ച പോലെ സെറ്റായി പക്ഷേ സുറൂർ അതിൻ്റെ ഇടയിൽ കണ്ടുപിടിച്ച് കളഞ്ഞ് നമ്മളെന്തായാലും സർപ്രൈസ് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ശേഷം ഇതാ ഫുഡ് തുടങ്ങി കെ എഫ് സി പിന്നെ സാജി ഉണ്ടാകുന്ന സാൻഡ്വിച്ച് അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം നല്ല സൊറവറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ശേഷം അവർ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുതരും അതാ ഉള്ള സീനാണ് ഇത് മൊത്തം എല്ലാവരും ഫുൾ ഇമോഷണലായിപ്പോയി തീരെ അൺഎക്സ്പെക്റ്റഡും തീരെ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ ദുബായിലേക്ക് ഷിഫ്റ്റഡ് ആയി എന്നുള്ളത് അങ്ങനെ ഇവർ ഇതെല്ലാം സെറ്റാക്കി അവർ പോയി എന്തായാലും ഞാൻ ഇവരെ വല്ലാണ്ട് മിസ് ചെയ്യും എന്താ പറയുക തന്നെ കച്ചിൽ വരുന്ന് പറയുന്നു നമുക്കുണ്ടായ ഗുഡ് മെമ്മറീസ് നമ്മളാ ബോണ്ടിങ് എല്ലാം ഞാൻ മിസ് ചെയ്യും പിന്നെ നമുക്കെല്ലാവർക്കും ആകെയുള്ള പ്രതീക്ഷ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം നമുക്ക് ഇടയ്ക്ക് അപ്പിങ്ങ് അങ്ങോട്ട് പോയിട്ട് കാണാം ഇൻഷാ അള്ളാ
ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.